ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ ഇങ്ങനെ അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ ഇന്നൊരു വിഷു സ്പെഷ്യൽ ബോട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കണിക്കൊന്നയാണ് ബോട്ടിൽ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ക്ലേ ഒന്നും ഒരുപാട് ഉപയോഗിക്കുന്നില്ല. പകരം എൻ്റെ കയ്യിൽ മുമ്പൊക്കെ ബോട്ടിലൊക്കെ വർക്കൊക്കെ ചെയ്തിട്ട് ബാക്കി വന്ന കുറച്ച് പിസ്തയുടെ തോട് കയ്യിലിരിപ്പുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ കണിക്കൊന്ന ഇന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ സെലക്ട് ചെയ്യുമ്പം എപ്പോഴും റൗണ്ട് ഷേപ്പായിരിക്കാൻ നോക്കണം. അതാകുമ്പോൾ കുറേ കൂടി നമുക്ക് നല്ല ഭംഗിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കിട്ടിയതൊരു സ്ക്വയർ ഷേപ്പാണ്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലപോലെ ചെയ്യാൻ പറ്റി. കൂടാതെ നമ്മൾ ആദ്യം ഒട്ടിക്കുന്ന പിസ്തയുടെ തോടെല്ലാം അല്പം വലിപ്പം ഉള്ളത് തന്നെ ആയിരിക്കണം. താഴേക്ക് വരുമ്പോഴേക്കും വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് വരുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ പൂക്കളെല്ലാം നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിലോട്ട് ഒരു തണ്ട് പോലെ വരുന്ന ഭാഗമില്ല, അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലേയോ കട്ടിയുള്ള നൂലോ വയറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇവിടെ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്, തണ്ട് പോലെ ഒന്ന് ഞാൻ ഇതേപോലെ റോൾ ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് പശ ഉപയോഗിച്ച് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് താഴേക്ക് കുറച്ച് മൊട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ മൊട്ടിനായിട്ട് വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പിസ്തയുടെ തോട് തന്നെയാണ്. അത് നേരത്തെ നമ്മളിങ്ങനെ ചെയ്തതുപോലല്ല, കമഴ്ത്തിയാണ്, കമഴ്ത്തി വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മൊട്ടിൻ്റെ പോലത്തെ ഒരു ആകൃതി നമുക്ക് തോന്നും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുമ്പോൾ വലിപ്പത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള എല്ലാ പിസ്തയുടെ തോടും ഏകദേശം ഒരേ വലിപ്പമാണ്. താഴേക്ക് വരുമ്പോൾ അല്പം വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ് കാണാനായിട്ട് ഇത്തിരി ഭംഗി തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൽ ലീഫ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാൻ ക്ലേ ഒന്ന് കട്ടി കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ സ്റ്റെൻസിൽ കട്ടറോ എന്തെങ്കിലും കൊണ്ടൊന്ന് ലീഫിൻ്റെ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ഇലയിലുള്ള വരയൊക്കെ എന്നീ കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് പച്ച കളറിലൊരു തണ്ട് പോലെ ഇങ്ങനെ നീണ്ടു കിടക്കില്ലേ പൂവിൻ്റെ സെൻറ്ററിലായിട്ട്, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനും ക്ലേ ആണ്, വളരെ നേർത്ത രീതിയിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പൂവെല്ലാം ഒന്ന് ലെമൺ യെല്ലോ കളർ കൊണ്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിന് ബ്രഷ് ഏറ്റവും ചെറുത് തന്നെ യൂസ് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ പുറത്തൊക്കെ ഈ മഞ്ഞ കളർ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ലീഫിനും ആ തണ്ടിനും എല്ലാം ഒന്ന് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കണിക്കുന്ന ബോട്ടിൽ ഇവിടെ റെഡിയാവും. അപ്പോൾ ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി വിഷു. ടാറ്റാ.